മുഖ്യമന്ത്രി പിണറായി വിജയൻ സഞ്ചരിക്കുന്ന വഴിയിൽ കറുപ്പ് വസ്ത്രങ്ങൾ ധരിച്ചവരെ ആട്ടിയോടിക്കുമ്പോൾ സെക്രട്ടേറിയറ്റിലെ ശുചീകരണ ജീവനക്കാരുടെ യൂണിഫോമിന്റെ നിറം കറുപ്പാക്കി. കറുത്ത വസ്ത്രവും ഓവർകോട്ടുമാണ് ശുചീകരണ ജീവനക്കാരുടെ പുതിയ യൂണിഫോം. കൈത്തറി വികസന കോർപ്പറേഷനിൽ നിന്ന് 514 രൂപ നിരക്കിൽ 188 കറുത്ത ഓവർകോട്ടാണ് വാങ്ങിയിരിക്കുന്നത്. സംസ്ഥാനത്ത് ഇടത് സർക്കാർ ഭരണകൂടത്തിന് കറുത്ത വസ്ത്രത്തോട് ഐത്തമാണെങ്കിലും ഭരണസിരാ കേന്ദ്രത്തിൽ ഒരു വിഭാഗം ജീവനക്കാർക്ക് യൂണിഫോമായി കറുത്ത വസ്ത്രം അനുവദിച്ചാണ് ഉത്തരവിറങ്ങിയത്. സെക്രട്ടേറിയറ്റിലെ ശുചീകരണ ജീവനക്കാർക്കാണ് കറുത്ത നിറത്തിലുള്ള ഓവർകോട്ട് വാങ്ങിയത്. 188 കറുത്ത ഓവർകോട്ടാണ് വാങ്ങിയിരിക്കുന്നത്. കൈത്തറി വികസന കോർപ്പറേഷനിൽ നിന്ന് വാങ്ങിയ ഓവർകോട്ടിന് 96,726 രൂപയാണ് വില. പണം സർക്കാർ ഖജനാവിൽ നിന്ന് നൽകി പുതുവർഷം ദിനം തന്നെ ഉത്തരവും ഇറങ്ങി. ഓവർകോട്ടൊന്നിന് 514 രൂപയാണ് വില. കറുത്ത ഓവർകോട്ട് അണിഞ്ഞ് സെക്രട്ടേറിയറ്റ് വൃത്തിയാക്കാൻ ശുചീകരണ തൊഴിലാളികൾ ഇറങ്ങിയാൽ പ്രതിഷേധമാണോ എന്ന് പോലീസോ മുഖ്യമന്ത്രിയോ തെറ്റിദ്ധരിക്കുമോ എന്ന ആശങ്കയിലാണ് ശുചീകരണ തൊഴിലാളികൾ. പ്രതിഷേധ സൂചകമായി കറുപ്പിനെ കാണുകയും അതിന്റെ നിറമായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഇടത് സർക്കാരിന്റെ പുതിയ നടപടിയിൽ പ്രതിഷേധവും ശക്തമാണ്. കറുത്ത ഓവർകോട്ട് വാങ്ങാൻ ഉത്തരവിറക്കിയ അഡീഷണൽ സെക്രട്ടറി CPMന്റെ സംഘടനാ നേതാവ് കൂടിയാണ്. CPMന്റെ സെക്രട്ടേറിയറ്റ് സംഘടനയായ കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ പ്രസിഡന്റാണ് ഉത്തരവിറക്കിയ അഡീഷണൽ സെക്രട്ടറി P. ഹണി. മുഖ്യമന്ത്രിയുടെ സുരക്ഷയെ കരുതി കറുത്ത ഓവർകോട്ട് മാറ്റാൻ തീരുമാനിച്ചാൽ ഖജനാവിൽ നിന്ന് ഓവർകോട്ട് വാങ്ങാൻ വീണ്ടും കൂടുതൽ പണം ചെലവിടേണ്ടി വരും. ജനം, തിരുവനന്തപുരം.